നല്ല മഴയത്തെ ചൂട് പഴംപൊരി വായി വന്നിട്ട് ഉണ്ടാക്കാറുണ്ടല്ലോ. ചൂട് നിങ്ങൾക്കുള്ള സുഹിയൻ നൊസ്റ്റാൾജിയകൾ താഴെ പങ്കുവെക്കുക. കഴിഞ്ഞ തവണ നമ്മൾ കമ്മ്യൂണിറ്റിയിൽ ഇട്ടപ്പോ ആരോ പറഞ്ഞു, പലരും പറഞ്ഞിരുന്നു ഇങ്ങനെ സ്നാക്ക് ആയിട്ട് കഴിക്കുമെന്ന്. അങ്ങനെ ഞങ്ങളുടെ ചെറുപയർ കൊണ്ടുള്ള സുഖിയൻ റെഡിയായി. നല്ലൊരു തണുത്ത മഴയും പെയ്തു. ഇനി ഒരു ചൂട് കാപ്പി ഉണ്ടാക്കുക, സംഭവം കഴിക്കുക. ചൂട് കട്ടൻ. ഞങ്ങള് വൈകുന്നേരത്തേക്ക് ഒരു ഈവനിങ് സ്നാക്ക്, ഫസ്റ്റ് ടൈം ചെയ്യുന്ന സ്നാക്കാ. അതെ, എങ്ങനെ ഇരിക്കുമെന്ന് അറിയില്ല. എനിവേ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ശരിക്കും പറഞ്ഞാൽ ഒരു 2 മണിക്കൂർ ഈ ചെറുപയർ, ഞങ്ങൾ എണ്ണപ്പയർ എന്നാട്ടോ പറയാറ്, കുതിർത്തിയിട്ട് വേവിച്ചാൽ നല്ലതായിരുന്നു. ഞങ്ങൾ പെട്ടെന്നൊരു തീരുമാനമായിരുന്നു ഉച്ച കഴിഞ്ഞ്, അതുകൊണ്ട് 1.5 മണിക്കൂറെ കുതിർത്തിയോളൂ. കുതിർത്തിയോളൂ. അപ്പൊ വേവിച്ചെടുത്തിട്ടുണ്ട്. വേവിന്റെ പാകം നേരം ഞാൻ കാണിക്കാം. ഞങ്ങൾ വേവിച്ച പാകം കുഴഞ്ഞു പോകരുതെന്നാ പറഞ്ഞത്. ഇത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴഞ്ഞ അത് ഉരുട്ടുമ്പോ അത് ഈ പാകത്തിന് ഒരുവിധം വന്നിട്ടുണ്ടെന്നാൽ ഒരുപാട് കുഴഞ്ഞിട്ടില്ല. ഇനിയിപ്പം നമുക്ക് ഇത് എന്നാ ഉണ്ടാക്കണേന്ന് പറഞ്ഞില്ല, സുഖിയൻ ഉണ്ടാക്കാനുള്ള പരിപാടി. അപ്പൊ നമുക്ക് ഇത് ഇങ്ങനെ വിട്ടുവിട്ടിരിക്കണം, വിട്ടുവിട്ടിരിക്കണമെന്നാണ് പറയുന്നത്. നമ്മുടെ ഇച്ചിരി ഒന്ന് കുഴഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണം. അതിപ്പോ നിവൃത്തിയില്ല, ഇനി ഒന്നും ചെയ്യാം. ഒഴിച്ച വെള്ളം, അതിപ്പോ എണ്ണപ്പയർ വേവിക്കുന്നത് എല്ലാവർക്കും എങ്ങനെയാന്നറിയാം. ഞാൻ നെകക്ക വെള്ളം ഒഴിച്ച് ഒരു പൊടിക്ക് ഉപ്പ് ഇട്ടാണ് വേവിച്ചേക്കണ. ഉപ്പ ഇച്ചിരി പൊരായി ഉണ്ട്, ഉപ്പ ഇച്ചിരി ഉപ്പ് ഇനി തളിച്ചു കൊടുക്കാട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇത് പകർത്താം. പിന്നെ ബാക്കി ചേർക്കാനുള്ള ചേരുവയെല്ലാം ചേർക്കാം. ഇച്ചിരി ഉപ്പ് കുറവുണ്ട്. നീര് തളിച്ചു കൊടുക്കുവാണേ, അത് മതിയാവും. ഞാൻ മുഴുവനും എടുക്കണില്ല കേട്ടോ. കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ ശർക്കര ചീയല്ല ചേർക്കണേ, ശർക്കര ഉരുക്കി ഓൾറെഡി വെച്ചതോടെ ഇരിപ്പുണ്ട്. അപ്പൊ അതിന് പാകത്തിനുള്ളത് നമുക്ക് ചേർക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മുഴുവനും ചേർക്കണില്ല. ഇനി ഒന്ന് ഇളക്കട്ടെ കേട്ടോ ഉപ്പിന്റെ ഇത് നോക്കാൻ. അതുകൊണ്ട് ഇതിന്റെ ഒരു 1/4 പരിവേ ചേർക്കുന്നുള്ളൂ. ബാക്കി നാളെ പാളയം കൂടെ വാഴയുടെ പിണ്ടി ഇവിടെ പൊളിച്ചു വെച്ചിട്ടുണ്ട്. ആ പിണ്ടി ഇട്ട് തോരൻ ഉണ്ടാക്കണം. തോരൻ ഉണ്ടാക്കാം. ആ അത് അടിപൊളിയാ. നല്ലതാ. മതി, ഉപ്പ് മതി. ഇനി നമുക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോ ഉപ്പ് നോക്കിയാ മതി. ഇപ്പൊ ഈ പാകത്തിന് മതി. ഇപ്പൊ നമുക്ക് അതിന്റെ ഇടയ്ക്ക് ഒന്ന് പറഞ്ഞോട്ടെ, ബാറ്റർ തയ്യാറാക്കാൻ ഗോതമ്പ് പൊടി എടുത്തു വെച്ചേക്കണം കേട്ടോ. മൈദയല്ല കേട്ടോ, മൈദയല്ല, ഗോതമ്പ് പൊടിയാണ്. നമ്മളിപ്പോ കൂടുതലും ഗോതമ്പ് പൊടിയാണ് ഉപയോഗിക്കുന്നത് മൈദയ്ക്ക് പകരം. മൈദേന്ന് പതുക്കെ അങ്ങ് ഒന്ന് മാറി പിടിച്ചു. നമുക്ക് അവിടെ മൂടി വെക്കാം. ഇപ്പൊ ഈ ചെറുപയർ നമുക്ക് ഈ പാത്രത്തിലേക്ക് ആവശ്യമുള്ള ചെറുപയർ അങ്ങ് പകർത്താം. ആ ഇനി ഇച്ചിരി ഉള്ളു. അതെന്നാന്ന് വെച്ചേ, ശർക്കരം മധുരം പാകത്തിനായില്ലെങ്കിൽ അത് ശരിയാവൂല. നമുക്കിതൊന്ന് നോക്കാം. നോക്കിയിട്ട് കൂടുതൽ കുറവുകൾ, ഏറ്റക്കുറച്ചിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇപ്പൊ തൽക്കാലം ഇതിലേക്ക് ശർക്കര പനിയും തേങ്ങയും ചേർക്കാം. ഒന്ന് മൂടി വെക്കണമല്ലോ. ഇതിലേക്ക് നമുക്ക് തേങ്ങ ആദ്യം. ഇതിന് വല്ല അളവൊക്കെ ഉണ്ടോ? സ്വന്തം ഇഷ്ടം, സ്വന്തം ഇഷ്ടം. ഞാൻ ചുമ്മാ ചെറിന്റെ തേങ്ങ ചൂടാക്കണമൊന്നുമില്ല കേട്ടോ. ഇപ്പൊ തന്നെ ഉപയോഗിക്കാനുള്ളതുകൊണ്ട് ഡയറക്റ്റ് ചേർക്കുക. തേങ്ങയുടെ കൂടെ ഞാൻ ഒരു തരി ജീരക ഇട്ടിട്ടുണ്ട്. ഏലക്ക ഇതിന് ചേർക്കുന്നില്ല കേട്ടോ, നമ്മള് ചേർക്കണില്ല. ചേർക്കണില്ല. ശർക്കരപ്പാനി ചൂടാറിയത് അതുകൊണ്ട് പിന്നെ അതിലേക്ക് ഒഴിക്കാം, കുഴപ്പമില്ല. ഇതെങ്ങനെയാന്ന് വെച്ചിട്ട് നമ്മൾ ഉണ്ട ഉരുട്ടം പോലെ ഉരുട്ടിയെടുക്കണം. എന്നിട്ടാണ് ബാറ്റർ തയ്യാറാക്കി മൂക്കണം. അത് നിനക്ക് അറിയാലോ, അത് അങ്ങനെയാണ് അതിന്റെ പരിപാടി. നമ്മൾ പക്ഷെ ചെയ്തിട്ടില്ല. ഇവിടെ സുഖിയത്തിനോട് വലിയ താല്പര്യം അങ്ങനെ ഇല്ലാത്ത കൊണ്ടാ, ഈ മധുരയായിട്ട് ആയതുകൊണ്ടേ വലിയ താല്പര്യം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇല്ല. അമ്മയ്ക്കാണ് ഒരു നൊസ്റ്റാൾജി ഉള്ളത് സുഖിയനില്. സുഖിയനില് നൊസ്റ്റാൾജി ഉണ്ട്. നോബിചാച്ചയുടെ മമ്മി, അതായത് വത്സക്കുഞ്ഞമ്മ, പണ്ട് കാലം മുതലേ ഉണ്ടാക്കുമായിരുന്നു സുഖിയൻ. അപ്പൊ എനിക്കതൊരു ഓർമ്മയുണ്ട്. പിന്നെ കോലഞ്ചേരി ഹോസ്റ്റലിൽ കിട്ടുമായിരുന്നു സുഖിയൻ ചായയുടെ ഒപ്പം വൈകുന്നേരം. നിങ്ങൾക്കുള്ള സുഖിയൻ നൊസ്റ്റാൾജികൾ താഴെ പങ്കുവെക്കുക. നമുക്ക് ഇതിലേക്ക് പാനി ചേർക്കാം. പാനി ചേർക്കാം. ശർക്കര ഉരുക്കിയതാട്ടോ. കൂടി പോയാ നമുക്ക് ഇച്ചിരി ഇത് ചേർക്കാം. തേങ്ങ ഉണ്ട്, എണ്ണപ്പയർ ഉരുപ്പുണ്ട്. എണ്ണപ്പയർന്ന് പറയുമ്പോ ഞാൻ വിചാരിക്കണത് മറ്റേ റെഡ് കളറിലുള്ള പയർ. നീ ആദ്യം ചോദിച്ചാൽ തന്നെ എണ്ണപ്പയർ എന്ന് പറയണേന. ഇങ്ങനെയും ചിലര് കഴിക്കൂട്ടോ, ചീകിയ ശർക്കര ഇട്ടിട്ട് തേങ്ങയും എണ്ണപ്പയറും കൂടെ ചേർക്കുക. തേങ്ങയും എണ്ണപ്പയറും ചേർക്കുമ്പോ തേങ്ങ ഒന്ന് ചൂടാക്കണം. പച്ചത്തേങ്ങയല്ല, അത് പയറ് വിളയിച്ചെന്ന് പറയുക. അതെ അതെ. കഴിഞ്ഞ തവണ നമ്മള് കമ്മ്യൂണിറ്റിയിൽ ഇട്ടപ്പോ ആരോ പറഞ്ഞു, പലരും പറഞ്ഞിരുന്നു ഇങ്ങനെ സ്നാക്കായിട്ട് കഴിക്കുമെന്ന്.
ഇച്ചിരി പനി കൂടുതലാ. അപ്പൊ പയറ് ചേർക്കാം. ഇച്ചിരി പനി കൂടി പോയി നോക്കട്ടെ. മധുരല്ല, പനി കൂടുതലാ, ഉരുട്ടാൻ പറ്റില്ല. ജ്യൂസ് ചെറുമാവും ഉരുട്ടി കിട്ടൂല. അതാ ഉരുണ്ട് വരണ്ടേ. മധുരം കറക്റ്റാ, പക്ഷെ പാനി ഇച്ചിരി കൂടുതലാ. അതുകൊണ്ടാന്ന് തോന്നുന്നു പലരും ചീകിയ ശർക്കര ചേർക്കണല്ലോ. അതെ, നിങ്ങള് പറഞ്ഞ ശരിയാ. 4 മണിക്ക് പലഹാരമായിട്ട് ഇങ്ങനെ കഴിക്കാൻ നല്ല രസാട്ടോ. ഞാൻ നോക്കട്ടെ കേട്ടോ. ഉരുട്ടി ഇച്ചിരി നനവ് കൂടുതലാണെന്നൊരു ഡൗട്ട് ഉണ്ട്. ഉരുട്ടുമ്പേ ഇച്ചിരി കൂടി തേങ്ങ ചേർത്തല്ലേ, ഉരുട്ടുന്ന പരിവായിക്കട്ടെ. തേങ്ങയും ചേർത്തു, ആ പയറും മൊത്തം എടുത്തു. പക്ഷെ ഞാൻ കുറച്ചുണ്ടാക്കിയാൽ മതി എന്നാ ഓർത്ത. പക്ഷെ അത് ഞാൻ പറഞ്ഞില്ലേ, ശർക്കര പാനി ആയതുകൊണ്ട് ഒഴിച്ചപ്പ ഇച്ചിരി ഏറിപ്പോയി. അപ്പൊ അതുകൊണ്ട് ഇത് ലൂസ് ഫോമിൽ ഉരുട്ടാൻ പറ്റൂല. അത് കാരണം കുറച്ച് തേങ്ങയും കൂടെ ചിരണ്ടി ചേർത്തു. ആ ഇരുന്ന കുക്കറിലിരുന്ന ബാക്കി പയറും ചേർത്തു കേട്ടോ. മൊത്തം എടുത്തു, ചെറുതായിട്ടാട്ടോ ഞാൻ എടുക്കണത്. ഞാന്ന് വെച്ചാ പല കാരണങ്ങളുണ്ട് അതിന്. ഒന്ന്, വെളിച്ചെണ്ണ അപ്പൊ അത്രയും കുറവൊഴിച്ചതില് വറുത്ത് കോരാ. 2, വലിപ്പം അധികം വേണ്ടല്ലോ. ചെറുത് ചെറുത് ഓരോന്നെടുത്ത് ആവശ്യത്തിന് എടുക്കാമല്ലോ. മധുരം കുറവ് ഉപയോഗിക്കുന്നവർക്ക് ഒരു ചെറുതങ്ങ് എടുത്താ പാകാവൂലോ എന്ന് കരുതി കേട്ടോ. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാ ചെറുതാക്കണത്. ഈ ഹോട്ടലുകളിലും ചായക്കടകളിലും ഒക്കെ മുഴുത്ത സുഖിയനല്ലേ കിട്ടുന്നത്? മുഴുത്ത സുഖിയന. ചെറുപയർ ഉണ്ടകൾ ഇരിക്കുന്ന ഇരിപ്പുണ്ടോ? ഇത് ഇങ്ങനെ തന്നെ വിളയിച്ച് കഴിക്കാൻ രുചിയാ കേട്ടോ. സുഖിയൻ സക്സസ് ആയില്ലെങ്കിൽ ഇങ്ങനെ വിളയിച്ചതുണ്ടെങ്കിൽ അങ്ങനെയും കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ആണ്. നിങ്ങൾ പറഞ്ഞ സംഭവം തന്നെയാണ് കേട്ടോ. പണ്ട് കമ്മ്യൂണിറ്റിയിൽ ഇട്ടപ്പോ ഒത്തിരി പേര് പറഞ്ഞു ഇങ്ങനെ ഉണ്ടാക്കിയ ടേസ്റ്റ് ആണ്. ആ അത് ശരിയാണ്, ഭയങ്കര ടേസ്റ്റ് ആണ്. ഇത്രയും ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ചെറുപ്പത്തില് നമുക്ക് ചെയ്യാം. പഴയകാല പലഹാരങ്ങളാണ് അതൊക്കെ. അത് നമുക്ക് ചെയ്യാം. ഇനി ഉണ്ടാക്കി മുങ്ങാനുള്ള ബാറ്ററി ഇവിടെ റെഡിയാക്കാൻ പോവാ. ബാറ്ററിനുള്ള പൊടിയൊക്കെ സെറ്റായി. ഗോതമ്പ് പൊടി, അതിന് പാകത്തിന് സ്വല്പം ഉപ്പ്, പിന്നെ ഇച്ചിരി മഞ്ഞപ്പൊടി. അതൊരു കളറിന് വേണ്ടി, മഞ്ഞൾ വേറെ ഒന്നുമില്ല കേട്ടോ. സൂക്ഷിച്ചൊഴിക്കണം. ഇത് ചെറുപയറിന്റെ ഇതിട്ട് ഇളക്കിയത് കൊണ്ട് ചെറുപയറിന്റെ അംശം കിടക്കണം കേട്ടോ. കരട് ഒന്നും അല്ല അല്ലാണ്ട്. ഇനി അത് കണ്ട ആൾക്കാർ കരടാന്ന് തെറ്റിദ്ധരിക്കണ്ട. ബാറ്ററിന്റെ കൺസിസ്റ്റൻസി നോക്കണം. നമ്മൾ അതില് ശർക്കരപ്പാവ് ഒഴിച്ച പോലെ കൂടി പോരും. അതെ, സൂക്ഷിച്ചേ ഒഴിക്കാൻ പറ്റുള്ളൂ. പൊടി ഇരിപ്പുണ്ട്, എന്നാലും വെറുതെ ബാറ്ററി നശിപ്പിക്കണ്ടല്ലോ. ഉണ്ടാക്കിച്ച് വെറുതെ നശിപ്പിക്കാൻ പാടില്ല ഒന്നും. ഞാനൊരു 5-6 സുഖിയെന്നാ ഉദ്ദേശിച്ചത്. അപ്പൊ ആ പയറിച്ചിന് ബാക്കി നാളത്തേക്ക് എടുക്കാന്നും കരുതി. പക്ഷെ അത് ഫ്ലോപ്പ് ആയിപ്പോയി. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നനവ് കൂടിപ്പോയി, പാനി ഒഴിച്ചത് കൂടിപ്പോയി. ശർക്കര ചീകി ചേർക്കണത് ഒരുപക്ഷെ ഇതുകൊണ്ടായിരിക്കും ആൾക്കാർ. കാരണം എന്നു വെച്ചാൽ നനവിന്റെ വിഷയമില്ലല്ലോ. അതാകുമ്പോ ഇങ്ങനെ കൈകൊണ്ട് മിക്സായിക്കോളും. തേങ്ങയും കൂടെ ചേരുമ്പോ പാകം മിക്സായി വന്നോളൂ. ലൂസ് ഫോമിലാക്കട്ടെ. നല്ല മഴയൊക്കെ ചൂട് പഴംപൊരി ഉണ്ടാക്കാറുണ്ടല്ലോ. ചൂട് ഇട്ട് വെച്ചോണ്ടിരിക്കാനും വേണ്ട, മുക്കിയൊന്ന് എടുത്താൽ മതി. ഫസ്റ്റ് ട്രിപ്പ് കഴിയുമ്പോ സെക്കൻഡ് ട്രിപ്പ് ആകുമ്പോഴേക്കും കുറച്ചൊരു നന്നാവും. ഇച്ചിരി അകത്തി അകത്തി എന്നാന്ന് വെച്ചാൽ മുട്ടി മുട്ടി ഇരുന്ന് കഴിഞ്ഞാൽ മാവ് അതിലേക്ക് കൂടി പിടിച്ചു. ഇപ്പൊ അങ്ങനെ ആദ്യത്തെ ട്രിപ്പ് ഇട്ടപ്പോ അങ്ങനെ കൂടി പിടിച്ചായിരുന്നു. അന്നേരം പിന്നെ വിടിയിട്ടെടുക്കാൻ ഇച്ചിരി പാടാ, സെറ്റായി പോകും. മൂന്നെണ്ണം ഇടുന്നതായിരിക്കും നല്ലേ അല്ലേ? കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇത് മൂന്നില് നിർത്താം, ഏതായാലും ഒന്നോടെ ഇടണം. എന്റെ അടിയില് പൊട്ടി വീണ് കിടക്കണത് കോരി എടുത്തില്ലെങ്കിൽ കറുപ്പ്. ഈ അടുത്തത് ഇടുമ്പോ അതിലേക്ക് ഈ കറുപ്പ് പെട്ടെന്ന് അത് കരി പിടിക്കും പോലെയാവും. കോരി എടുക്കണത് കോരി എടുക്കണതായി കാണണത്.
ഇച്ചിരി അതിൽ കിടന്നാൽ മതി, അത് മറ്റേയിലേക്ക് കയറി പിടിക്കും ഫ്രഷായിട്ട് പോകും ഇറമയിലേക്ക്. അതാണ് ഈ കുഴപ്പം. ഇനിയില്ല അല്ലേ, കുഴപ്പമില്ല. ഇനി രണ്ടെണ്ണം കൂടി ഇടാനുള്ളൂ. അതും കൂടെ ഇട്ടേച്ച് കോരി ലാസ്റ്റ് ഒരു ബൗളിൽ മൊത്തം ഞങ്ങൾ കാണിക്കാം കേട്ടോ. എണ്ണയൊക്കെ വറന്ന് കഴിഞ്ഞിട്ട് കാണിക്കാം. മാവിച്ചിരി അധികമായി പോയില്ലേ. ഒരുപാട് അംഗങ്ങളുള്ള ജോയിന്റ് ഫാമിലി ഒക്കെ ആണെങ്കിൽ ഇതൊക്കെ പെട്ടെന്ന് പഴയ പലഹാര. പക്ഷെ ഇപ്പൊ ഇത് ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നവരുണ്ട് കേട്ടോ. പഴയ പലഹാരങ്ങൾക്ക് അതിൻ്റെതായ ഒരുപാട് ഗുണങ്ങളുണ്ടല്ലോ, അത് പറയാതിരിക്കാൻ പറ്റില്ല അല്ലേ. തീർച്ചയായിട്ടും. ഇപ്പൊ ഈ പിസ ബർഗർ എന്നാക്കിയാ പറഞ്ഞു, എനിക്കറിയില്ല. ചിക്കൻ അല്ല, ചിക്കൻ പിന്നെ രണ്ടുമുണ്ട്. ചിക്കൻ്റെ പല വെറൈറ്റി വെറൈറ്റികൾ. ആ ചിക്കൻ 65, മട്ടൺ മറ്റേ പല പല വെറൈറ്റി അല്ലേ. ആർക്കും ഇപ്പൊ പഴയ സാധനങ്ങളൊന്നും വേണ്ടല്ലോ. പഴയ സാധനത്തിന് എപ്പോഴും ഈ പഴയ ആൾക്കാര് അത് ഉണ്ടാക്കണതും കഴിക്കുന്നതും അതിൻ്റെതായ ഒരുപാട് ഗുണങ്ങളുണ്ട്. അതാണ് അവരുടെ ആരോഗ്യ രഹസ്യം. രണ്ടു വന്നോ. അപ്പൊ ദേ ഞങ്ങള് ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയ ഐറ്റാണ്. വലിയ തെറ്റില്ലാതെ ഒത്തുകിട്ടി. ആദ്യം കോരി ഒഴിച്ച മാവില് ഇങ്ങനെ മുട്ടി മുട്ടി ഓരോന്ന് ഇരുന്ന കൊണ്ട് ഇത് ഇങ്ങനെ കട്ടയായി പോയില്ലേ. രണ്ടെണ്ണം അങ്ങനെ പോയി, മൂന്നെണ്ണം പോയായിരുന്നു. അത് ഞാൻ അടർത്തി, ഞങ്ങൾ ടേസ്റ്റ് ചെയ്യാനെടുത്ത്, ബാക്കി രണ്ടെണ്ണം ദേ അടർത്തി എടുത്തതാണ്. അടർത്തി ഇപ്പൊ പൊട്ടിപ്പോയതാട്ടോ. അത്ര പെർഫെക്റ്റ് ആയില്ല, കാരണം മൂന്നെണ്ണം ഒന്നിച്ച് ജോയിന്റ് ആയി പോലെ എടുത്തു. ടേസ്റ്റ് വ്യത്യാസമൊന്നും ഇല്ല, ജോയിന്റ് ആയി പോയത് കൊണ്ടുള്ള കുഴപ്പമേ ഉള്ളൂ. പിന്നെ ബാക്കി ദേ ഈ പരുവത്തിലായി കിട്ടിയില്ലേ. ടേസ്റ്റ് ചെയ്ത് കാണിക്കാം. കാണിക്കാം. നല്ലതാ, ചെറുതായിട്ട് ഉണ്ടാക്കണതാട്ടോ എപ്പോഴും നല്ലതാ. പ്രത്യേകിച്ച് ഈ കാണാനും ഭംഗിയുണ്ട്, പിന്നെ ഈ മധുരം കുറച്ച് കഴിക്കണമെന്നുള്ളവർക്ക് ചെറുതാണെങ്കിൽ അതല്ലേ എടുത്താൽ നല്ലത്. എപ്പോഴും ചെറുതായിട്ട് തന്നെയാണ് നല്ലത്. ഈ ഒന്നാമത് ഇപ്പം എല്ലാവർക്കും ഷുഗറും ഷുഗറും ഒക്കെ ഉള്ളത് കൊണ്ട് എല്ലാവരും മധുരം വർജിക്കില്ലേ പരമാവധി. ഈ ടിഷ്യൂവിൽ വെച്ച് എണ്ണ വലിച്ചു കളയാം. വലിച്ചു കളഞ്ഞിട്ട് നമുക്ക് കഴിക്കാം. കഴിക്കാം ചായയുടെ കൂടെ. ഓക്കേ ഓക്കേ. അങ്ങനെ ഞങ്ങളുടെ ചെറുപയർ കൊണ്ടുള്ള സുഖിയൻ റെഡിയായി. നല്ലൊരു തണുത്ത മഴയും പെയ്തു. ഇനി ഒരു ചൂട് കാപ്പി ഉണ്ടാക്കുക, സംഭവം കഴിക്കുക. ചൂട് കട്ടൻ. അതെ, ചൂട് കട്ടൻ ഉണ്ടാക്കുക, സംഭവം കഴിക്കുക. കഴിക്കുക, അടിപൊളിയാട്ടോ കട്ടൻ. ഇനി ഞാനേ കുടിയുള്ളൂ. ഇവർക്കാർക്കും ഈ കട്ടൻ എന്ന് പറഞ്ഞാൽ ഇവർക്കാർക്കും വേണ്ട വേണ്ട. ഇതൊരു ചൂട് കട്ടൻ എന്നൊക്കെ പറയും, പക്ഷെ ഞാൻ കട്ടൻ കുടിക്കാറുണ്ട്. കാരണം എന്നാന്ന് വെച്ചാൽ അധികം പാലുപയോഗിച്ച് ഞാൻ രാവിലെയും വൈകുന്നേരം വരെ ഇതേ കുടിക്കണുള്ളൂ, ചായയോ കാപ്പിയോ ഏതെങ്കിലും. പിന്നെ കട്ടനായിട്ട് കുടിക്കുമ്പോൾ ഇവര് വഴക്ക് പറയാറുണ്ട്, പക്ഷെ അധികം പാല് ചെന്നാൽ ശരിയാവും. അതാണ് കാര്യം. അതാണ് കാര്യം. ഓക്കേ. അമ്മ ഒരു പീസ് കഴിച്ചോ. ഞാൻ ഇവിടെ ഇരിക്കണ കഴിച്ചോളാം, ഇതിൽ നിന്ന് എടുക്കണില്ല. ഇപ്പൊ ഇവിടെ വേറെ ഇരിപ്പുണ്ട്, അത് എടുത്ത് കഴിക്കാം. കഴിച്ചിട്ട് ടേസ്റ്റ് ചെയ്ത് പറയാൻ. ടേസ്റ്റിംഗ് ടൈം. ബ്രോക്കൺ ആയി പോയതാ ഞാൻ. ബ്രോക്കൺ ബ്രോക്കൺ ഉണ്ടാക്കിയവര് തന്നെ. അതൊന്ന് കഴിച്ചു നോക്കിയാ. അതിന്റെ ഉള്ളിലൊന്ന് കാണിച്ചു തരാം. ഉള്ളിൽ ഇങ്ങനെ കഴിക്കല്ലേ. ഉള്ളിൽ ഇങ്ങനെ ആട്ടോ ഇരിക്കണ ചെറുപയർ. ഞാൻ കഴിക്കേറ്റ് പറയാട്ടോ. നല്ല രീതിയ. ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറഞ്ഞതല്ല, ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയത് കൊണ്ടും പറഞ്ഞതല്ല. ഇച്ചിരി ഭാഗം ആദ്യം ഇട്ടതിലുണ്ടായി, ജോയിന്റ് ആയിപ്പോയെന്ന് പറഞ്ഞില്ലേ. ബാക്കിയുള്ളതെല്ലാം ഞങ്ങൾ അതിന്റെ പരിഹാരം കണ്ട് ഓരോന്നേ ഓരോന്നെ കോരി മുട്ടിക്കാതെ ഇട്ടത് കൊണ്ട് വിട്ട് വിട്ട് കിട്ടി. വെരി ടേസ്റ്റി, വെരി ടേസ്റ്റി. എന്റെ അഭിപ്രായം പറഞ്ഞാൽ ശർക്കര പാനി തന്നെ ചേർക്കണമെന്നല്ല, ഒന്ന് രണ്ട് പാനി ചേർക്കുമ്പോ ഞാൻ ചെയ്ത പോലെ അബദ്ധം ചെയ്യരുത്. കൂടുതൽ പാനി ഒഴിക്കരുത്. പാനി സ്വല്പം ഒഴിച്ചേച്ച് മിക്സ് ചെയ്ത് നോക്കിയേച്ച് ഒഴിക്കാവും. അല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ പയറ് ഇരുന്നത് കൊണ്ട് പിന്നെ മിക്സ് ചെയ്യാൻ പറ്റി വേവിച്ചത്. പിന്നെ തേങ്ങ കൂടുതൽ ഇട്ടാൽ തേങ്ങയുടെ കുത്തലാവും. സ്വല്പം തേങ്ങയും ബാക്കി വേവിച്ച് വെച്ചിരുന്ന ആ പയറും ചേർത്താട്ടോ പിന്നെ കറക്റ്റ് കൺസിസ്റ്റൻസിയിലാക്കിയത്. ഓക്കെ നല്ല ടേസ്റ്റാട്ടോ. ഞാൻ സുഖിയൻ ലവർ അല്ല, പക്ഷെ എന്നിട്ട് വരെ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലതാ, കൊള്ളാം.
ഈവനിങ്ങില് മഴയൊക്കെ പെയ്യുമ്പോ നല്ല ഒരു ഒരു സൂയൻ എടുക്കാം. വേറെ എടുക്കുന്ന ആദ്യം ഇത് കഴിച്ചു നോക്ക. നല്ല ടേസ്റ്റ് അല്ലേ? വീട്ടിലുണ്ടാക്കുന്ന സുഹിയൻ ഒരു പ്രത്യേക സ്വാദാ. ഞാൻ ഒരിക്കലും ഒരു സുഹിയൻ ലവർ അല്ല, പക്ഷേ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ സുഹിയൻ കഴിക്കാറേ ഇല്ല, അമ്മയാണ് ഇടയ്ക്ക് സുഹിയന്റെ കാര്യമൊക്കെ ഇടയ്ക്ക് പറയാറുണ്ട്, പണ്ടത്തെ പലഹാരം എന്നൊക്കെ പറയാറുണ്ട്, പക്ഷെ ഞാൻ കഴിക്കാറില്ല. ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. വീട്ടിലുണ്ടാക്കിയ സുഹിയൻ ഒരു പ്രത്യേക സ്വാദാ. അടിപൊളി. ഞാൻ വിളിച്ചിട്ടുണ്ടല്ലേ, ഒരു ടേസ്റ്റ്. ചെറുപയർ കഴിക്കണം, നല്ലതാണെന്ന് എല്ലാവരും പറയും. പ്രോട്ടീൻ അല്ലേ, അതുകൊണ്ട് ചെറുപയർ ചുമ്മാ വിളയിച്ചത് നല്ല ടേസ്റ്റി ആക്കാം. അതും ഇത് വിളയിച്ചപ്പോഴും ഞാൻ കഴിച്ചു നോക്കി, നല്ല രുചി ഉണ്ടായിരുന്നു അത്. ആ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും ഓൾറെഡി കേട്ടോ. അടിപൊളി. അമ്മ അവിടെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ? അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ? നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചിലപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കും, ഉണ്ടാക്കുന്നവർ വീണ്ടും ഉണ്ടാക്കി കഴിക്കുക, ഉണ്ടാക്കാത്തവർ ട്രൈ ചെയ്യുക. ധൈര്യമായിട്ട് ട്രൈ ചെയ്തോ.